ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഫ്ബി തന്നെയാണ് ഏറ്റവും വലിയ പ്രചാരണ ആയുധമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ഇ ഡി വാദം വിലപ്പോകില്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാലും ഇടതു വിജയത്തെ ബാധിക്കില്ലെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ് എന്നാലും റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു ഇപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ്കാര് പറയുന്നത് ഇ ഡി വരും പുറകെ അതുകൊണ്ട് ഐസക്കിന് ഓട്ട് ചെയരുതെന്നാണ് ഇ ഡി പറയുന്നത് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നല്ല അത് കോൺഗ്രസ് ആരൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കടവെടുത്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ അത് എഫ്ആർ ബി എം നിയമം തെറ്റിക്കുന്നതാണ് രണ്ട് ഈ കടമെടുത്തപ്പോ അതിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് ഇതാണ് അഴിമതിയൊന്നുമല്ല ഇവിടെ ഓരോ കിഫ്ബി വർക്കിൻ്റെ മുന്നിലും ബോർഡ് സ്ഥാപിച്ച് ചോദിക്കാൻ പോവാണ് ഇത് വേണ്ടിയിരുന്നോ ഏ കൊടുത്ത് വേഗത്തിലായിപ്പോയോ വേണ്ടിയിരുന്നെങ്കിൽ യു ഡി എഫിന് എന്താ പരിപാടി ഇത് ചെയ്യാൻ ാണ് പ്രധാനപ്പെട്ട പ്രചാരണായുധം പിന്നെ ആ ഒരു സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലൊന്ന് പത്തനംതിട്ടയിലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം വരും ഇന്നലത്തെ പര്യടനത്തിൽ മലയോര ഹൈവേ വഴി പോവുമല്ലോ എന്താ റോഡ് തൊഴിൽ വേണോ വാങ്ങാ തരാം ആ ഇപ്പം തന്നെ അയ്യായിരത്തി എഴുന്നൂറ് തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റൊരു അധികാരം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇവ തെരഞ്ഞെടുപ്പ് പ്രചരണം സംസ്ഥാന വ്യാപകമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ് മുഖം കൂടിയാണല്ലോ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒന്ന് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇന്ത്യൻ രാഹുൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ട് വടക്കേന്ത്യയില് ബി ജെ പിക്ക് എതിരായി ഫൈറ്റ് ചെയ്യുന്നതിന് പോലും കേരളത്തിൽ ഒന്ന് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ട് കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലത്ത് ഈ കോൺഗ്രസിൻ്റെ അരകുഴമ്പൻ സമീപനം വർഗീയതയോട് മൃദു ഹിന്ദുത്വ സമീപനം ഇതൊക്കെ ഒരു കാര്യം കോൺഗ്രസിൻ്റെ മുന്നണി നിൽക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒരു ബോധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ സാന്നിധ്യം വേണം നിലപാട് തുറന്നു പറഞ്ഞു ഡോക്ടർ ടി എം തോമസ് ഐസക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞു രതീഷ് മടംശ്ശേരിക്കപ്പം ശ്രീ ശ്രീകുമാർ ട്വൻറ്റി ഫോർ പത്തനംതിട്ട